Chamasana,
അതിനെ അദ്ദേഹത്തിന് ഉറപ്പാൻ സ്ഥാനം കൊടുക്കുകയും തുടർന്ന് നാമമുദ്രാചരണം ചെയ്യുകയും ചെയ്തു. ഈ കോതന്നൂർക്കുന്നിലെ 12 ഏക്കർ സ്ഥലം കൈമാറ്റം നടത്തി ചെറിയൊരു കുടിലുമായിട്ട് തുടങ്ങിയ അദ്ദേഹം 1923 ഈ ദേവാലയം പ്രകാശിപ്പിക്കുകയുണ്ടായി. 1929 February 14 കുര്യാക്കോസ് റബ്ബാച്ചന്മാർ ഗ്രിഗോറിയസ് എന്ന പേരിൽ നെത്രാച്ച നാടുന്നത്. പുണ്യശ്ലോകനായ കൊച്ചിയിലെ മാസേനിയോസ് ഗ്രിഗോറിയസിനെയും ബാബ പൗരിക്ക പദവിയിലെത്തിയ ശേഷം ആദ്യമായി നടത്തിയ നെത്രാഭിഷേകമാണ് പങ്കെടുത്ത് പിന്നീടേത്. അന്ന് അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്തത് പരിമളത്തിന് വേദിയിൽ ഉപയോഗിച്ചിരുന്ന അവശ്യമാണ്. ഏലിയാദർശി തൻ്റെ മേലങ്ങി ഏലിശാ പ്രവാചകൻ നൽകിയപ്പോൾ ഏലിശാ പ്രവാചകൻ മരിച്ചതിനെ പോലും കഴിവുള്ള പ്രവാചകനായി നിൽക്കുന്നതുപോലെ കരിവിളത്തിന് മേലെ അവശ്യമൊഴി കിട്ടിയതിനു ശേഷം തിരുമേനിക്കും അതിലെ അതുപോലെയുള്ള ദൈവികമായ കഴിവുകൾ കിട്ടുകയുണ്ടായി. തിരുമേനി കരിവിളത്തിന് വേണ്ടി ആരോഗ്യ സിദ്ധികൾ തിരുമേനിക്ക് ലഭ്യമായി. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ദീനാനയുള്ള പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നമ്മത്തുനിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവിടെയുള്ള ആയുള്ള മനുഷ്യരെ പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതികൾ പറയുകയാണെങ്കിൽ അവിടെ മസൂദിയും ദൈവം പറ്റി വന്ന് ധാരാളം ആൾക്കാരെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലോകജനങ്ങൾ വീടുകൾ എല്ലാം നീക്കി ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ആൾക്കാരെ ശവങ്ങൾ പറ്റി ചുമ്മാ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോയി പ്രാർത്ഥിച്ച് ജീവൻ കൂടെ നിർവഹിച്ച് അവർക്ക് പോയി പ്രാർത്ഥിച്ച് എല്ലാം ചേരയിൽ പഠിച്ച് വഴിയില്ല പാട്ടുപാടി മുക്കിന് മുക്കിന് കൂട്ടപ്രാർത്ഥന നടത്തി അവരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടി ഗ്രഹിക്കാൻ തയ്യാറ ഒരു വലിയ ദീനാനന്ദമേണ ഒരു വ്യക്തിയായിരുന്നു. ഇവ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നടത്താച്ച അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ ആസക്തി ഈ പെരുമാണം അല്ലാതെ തരുന്നത്. തിരുമേനി ഇന്നും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മകൻ വ്യക്തിയാണ്. എൻ്റെ കൊച്ചുമകന് ഈ പള്ളിയിലാണ് തിരുമേനി കേരള പള്ളിയിലാണ് മാമോത്സവം. അദ്ദേഹം ഉണർച്ച നടന്ന് അതുകൊണ്ടാണ് തിരുമേനിയോടുള്ള ബഹുമാനവും സ്നേഹവും മനുഷ്യർക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ എന്ത് ഉണർച്ച നടന്നിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ അത് സാധിക്കുമെന്നുള്ളത് വളരെ അച്ചടക്കാണ്. യാത്രീ നിങ്ങൾ ഇട്ടു അന്വേഷിക്കുകയും കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ അപ്പോൾ നമ്മുടെ കൂടെ പരിഗണനത്തിനെയും പമ്പാടത്തിനെയും ഒക്കെ നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അനുഭവം പക്ഷേ തീർച്ചയായിട്ടും സാധിക്കുക എന്നുള്ള യാതൊരു തടസ്സമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് ഇന്ന് ആൾക്കാർ അനുഭവത്തിൽ നിന്നാണ് ആൾക്കാർ എന്ന് വരുന്നത്. തിരുമേനി സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല. തിരുമേനിയുടെ ഭൂമിയല്ല സഭയ്ക്ക് എഴുതിക്കൊടുത്ത് ഉത്തമമായി മാതൃക സ്വീകരിച്ചു. ഒരാളെ സന്യാസിയെ ഏർപ്പെടുത്തിയതിനു ശേഷം കരവാച്ചനാക്കിയതിനു ശേഷമാണ് നമ്മുടെ സഭയിൽ നെത്രാച്ചന്മാരാണ്. ഒന്നും നാണയത്തിൽ വെക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സന്യാസി സമൂഹമാണ്. അതുകൊണ്ടാണ് തിരുമേനി എല്ലാം സഭയ്ക്ക് എഴുതി കൊടുത്തു. ഇന്ന് ചില ആക്ഷേപങ്ങളൊക്കെ നമ്മുടെ സഭയിൽ ഉണ്ടാകാറുണ്ട്. സ്വന്തം വ്യക്തിത്വ പേരിൽ ചിലരുടെ കാര്യങ്ങൾ സമ്പാദിക്കുന്നു. ഭദ്രാസുഖത്തിനപ്പുറത്ത് വേണ്ട സഭയുടെ പേരിലല്ല മറ്റൊന്നും വായിക്കുന്നത് ശരിയല്ല. തിരുമേനിയെ തിരുമേനി കാണാൻ ശ്രമിക്കുന്നു. നാണയത്തെ ചുമയപ്പെടുകയില്ല. സ്വന്തം പേരിൽ കൃഷിയുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കില്ല. മലപ്പുറം സഭയുടെ പേരിലോ ഭദ്രാസുഖത്തിനപ്പുറത്തുള്ള രീതിയിലോ ആയിരിക്കണം അത് ട്രസ്റ്റുകൾ മറ്റും ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുക. ആര് ഭദ്രാസുഖത്തിനപ്പുറത്താണെങ്കിലും എത്രത്തോളമായിരിക്കണം ട്രസ്റ്റുകൾക്ക് വേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജന്മശതാബ്ദി സ്മരണയിൽ ബഹുമാനപ്പെട്ട കേന്ദ്രയോടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ഉയർത്തുന്ന വിസ്തൃതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയും പ്രകാശവും നമ്മുടെ യഥാർത്ഥ ഭാവിയെക്കുറിച്ച് നമുക്ക് ഉറപ്പ് നൽകുന്നു. അത് അനിശ്ചിതവും മരണത്തെ കൊണ്ടുവരുന്നതുമായ ഭാവിയല്ല, മൃത്യുത സുനിശ്ചിതവും മരണത്തെ മറികടക്കുന്നതുമായ അത്യന്തികമായ ഭാവിയാണ്. ഈ ഭാവിയിൽ നടന്നിരിക്കുന്നവർ ആവശ്യത്തിൽ നിന്നും വ്യർത്ഥതാബോധത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും വിമുക്തരായിരിക്കും. ഈ ഭാവി നമ്മുടെ വർത്തമാന കാലത്തെ പ്രകാശമാണെന്ന് സന്തോഷത്തോടെ ക്രിസ്തുവിനുള്ള യഥാർത്ഥ ഭാവിയെക്കുറിച്ചുള്ള അന്തർദർശനം മൂലം തൻ്റെ ജീവനെ ആസ്പദമാക്കിയ യഥാർത്ഥ ക്രിസ്ത്യാനിയായിരുന്നു പരിശുദ്ധ പാമ്പാട് തിരുമേനി.
ഇത് യഹസനാമ സ്മരണകയിലെ 131-ാം പേജിൽ എഴുതിയിട്ടുണ്ട്. ക്ഷമ, ഇരാൻ നമ്പറിയൊക്കെ തിരുമേനിയുടെ പ്രത്യേകതകളായിരുന്നു. തിരുമേനിയുടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് മലങ്കര സഭാപനാപ്പിള്ള എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഡോക്ടർ സ്വാമി ചന്ദ്രപ്പള്ളി പറഞ്ഞിരിക്കുന്നത് തിരുമേനിയുടെ പ്രസംഗം കൂട്ടിയിരിക്കുന്ന പ്രകാരമാണ്, കുഞ്ഞുങ്ങളെ ദൈവത്തെ സ്നേഹിക്കണം, മരണമുണ്ടെന്ന് ഒരിക്കലും മറക്കല്ലേ, നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും മൂന്ന് തോൽക്കുകയും സൽപ്രവർത്തകൾ ചെയ്യുകയും വേണം. അങ്ങനെയാണല്ലോ നമ്മുടെ കർത്താവ് കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ തിരുമേനി പറയുന്നു, മക്കളെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണമേ, എല്ലാവരെയും സ്നേഹിക്കണം, കേസ് മടക്കുന്നതാണല്ല, കഷ്ടപ്പെടുന്ന ഭാവങ്ങളെ നമ്മുടെ കഴിവനുസരിച്ച് അന്വേഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. എനിക്കുള്ളത് ഞാൻ അവർക്ക് പങ്കിടുന്നു, അവർ എനിക്കുള്ളവരും ഞാൻ അവർക്കുള്ളവരുമാകുന്നു. സഭാമാണ് അവരമ്മ വ്യക്തമാക്കണമല്ലേ നമ്മളെല്ലാം വരും. അതുപോലെ തിരുമേനി എടക്കാൽ നേരത്തെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അപ്രകാരമാണ് ദൈവം തമ്മിലാണ് കൊല്ലപ്പച്ച എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, തെറ്റുകൾ വരാതിരിക്കുവാൻ ബുദ്ധിശക്തിയും കഴിവുകളും ചേർക്കണം, കൊല്ല തിരുമേനി കുറ്റങ്ങൾ വരാതിരിക്കുവാൻ കൃപ ചെയ്യണം, വലുതെന്നാലും പ്രവർത്തിയാലും ചെയ്ത വ്യക്തികളൊക്കെ കൊല്ല തിരുമേനി ക്ഷമിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യമായുള്ളതൊക്കെ ദൈവം തരുമെന്നാണ് തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ടിവിയിലും അല്ലാതെ ഒക്കെ ധാരാളം പുതിയ സഹത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത പ്രസംഗം കേൾക്കാൻ നമുക്ക് മരിച്ചവർ എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ലോകത്തിൽ കഴിഞ്ഞാൽ അവർ മകനെയും പോകില്ലേ, അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ സെയിൻസിനോട് ഇന്റർസെഷൻ അതായത് മധ്യസ്ഥ ചെയ്യുന്നത്, പരിശുദ്ധന്മാരോട് പ്രാർത്ഥിച്ചാൽ അവർ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ധാരാളം കേൾക്കാം. അത് കൂട്ടി സംഗ്രഹ പുസ്തകം കൂട്ടി 15-ാം അധ്യായം കൂട്ടി 17-ാം വാക്യത്തിൽ പറയുന്നു, മരിച്ചവർ മകനെ യഹോവയെ സ്നേഹിക്കുന്നില്ല. പക്ഷെ അത് അടുത്ത വാക്യം കുട്ടികളെ അടുത്ത വാക്യം നാമോ ഇന്ന് നിന്നേക്കും യഹോവയെ പാടണം. അതിന്റെ അർത്ഥം ദാവീദ് മരിക്കത്തില്ലെന്ന്, ദാവീദ് കൂടിയുള്ളവർ മരിക്കത്തില്ലെന്ന് പറയാം. അവരെ പാപം ക്ഷമിച്ച് എങ്ങനെ ക്ഷമിച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ അവരെ എല്ലാ കാലത്തും ദൈവത്തെ പോകണം. അപ്പൊ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ വളർത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ പ്രവർത്തകരുടെ സുവിശേഷം 6:23 പ്രവർത്തകരുടെ ലേഖനത്തിൽ 6:23 വാക്യത്തിൽ പറയുന്ന പോലെ പാപത്തിന്റെ ശമ്പളം മരണം പറയും, ദൈവത്തിന്റെ കൃപാവനമോ യേശു ക്രിസ്തു നിത്യജീവനാണ്. അപ്പൊ ദൈവത്തിന്റെ കൃപാവനം ഉണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനാണെന്ന് ബൈബിളിൽ പറയുന്ന ഭാഗമാണ്. ശാരീരികമായ മരണത്തെ കുറിച്ചല്ല അവിടെ സംബന്ധിക്കുന്നത്. ശാരീരികമായി മരണപ്പെട്ട ഉപദേശിമാരൊക്കെ ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവർ മരിച്ചതായിരിക്കും, അവർക്ക് പ്രാർത്ഥന കഴിയത്തില്ല. എന്നാൽ മാമോദീസായിലൂടെ ക്രിസ്തുവിലായ കർത്താവിനോടുകൂടെ മാമോസത്തോട്ടിൽ വെച്ച് ഘോഷിക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽക്കുന്നവരായതുകൊണ്ട് മൃഗാളം ഭരിക്കുന്നില്ല. അത് ദൈവം വന്നിരിക്കുന്ന ഒരു ഓഫീസാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് മരിച്ചിരുന്നവരായ നമ്മുടെയും ഇന്ന് നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്, അല്ല ആദ്യത്തെ മരണമേതാണ്? നിങ്ങൾക്കറിയാം ആദ്യത്തെ മരണമാണ് ഈ ലോകത്തിലെ ആദ്യത്തെ മരണമാണ് ആവേൽ. ആവേൽ ആദ്യ ലോകം ആദ്യ സമയത്ത് മരിച്ചാണ്. അതേ സമയത്ത് എബ്രായ വിശ്വാസത്താൽ ആവേൽ ഇപ്പോഴും സംസാരിക്കുന്നു. അപ്പൊ ആദ്യ പുസ്തകത്തിൽ തന്നെയുള്ള അമ്മയെ പിന്നീട് കാണുന്നത് ഇപ്പോഴും സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസത്തിന്റെ പ്രസക്തി. ഇനി നമ്മൾ വെളിപാട് പുസ്തകത്തിൽ അവസാന പുസ്തകം വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്വീകാരയെ കർത്താവ് പറയുന്നു ഇതൊരു സ്വർഗം ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയിരിക്കും അവർക്ക് കാണിക്കാൻ കാണിച്ചു തരാമെന്ന് പറയാൻ കാണിച്ചു. അപ്പൊ അവിടെ കാണിക്കുന്നത് എന്താണ്? എണ്ണിയാറില്ലാത്ത ഒരു പറ്റം ആ പുരുഷാരം വെള്ളം നീലയൊക്കെ ധരിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുന്നതായിട്ടാണ്. അപ്പോ ആ സമയത്ത് സഭയിലെ മൂപ്പന്മാരെന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്, അതിന് ശരിക്കുള്ള നമ്മൾ പറയുന്ന കശിശാണ്.
ഇടിയപ്പുറാത്ത ജനങ്ങൾ വെള്ളത്തിലേക്ക് ലഭിച്ച് സ്തുതിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ തുടസ്സ ബൈബിളിന്റെ തുടസ്സത്തിന്റെ അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് മരിച്ച് ജീവിച്ച് ഇരിക്കുന്ന അതിനെ കുറിച്ചാണ്. തോക്കും എന്നൊരു ഭയത്തോടു കൂടി ഓടി നടന്ന മിച്ചപ്പാടിനെ പോയിക്കണം. ഒന്ന് ശമൂല് 28 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് സാധ്യതയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാടിനെ പോയിക്കാണ്ട് ശമൂലിനെ കാണണം, ശമൂലിന് ദുർദർശയെ കാണണമെന്നുള്ള ശമൂലിന് ദുർദർശ അവനെ ഉപേക്ഷിച്ചു. നീ ഇന്നത്തെ തോറ്റു പോകും, നശിച്ചു പോകും എന്ന് പറഞ്ഞു. അത് അവമാനം സംഭവിച്ചു. അപ്പോൾ ശമൂലിനെ നോക്കിയുടെ കാലത്ത് തവയിലായിരുന്ന ആത്മാവോട് ഉപദേശിച്ചു.
നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കാൻ
ഇനി വീണ്ടും നമുക്ക് നോക്കാം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ജെയിംസ് 5:14 നിങ്ങളുടെ കീഴിലായി കിടക്കുന്നവൻ സഭയിലെ അധിപന്മാരെ നിർത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടുകൂടി നീരങ്കാരെ രക്ഷിക്കണം അസുഖം വരുമ്പോൾ അച്ഛന്മാരോട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൈലാഭിഷേകം നടത്തുന്ന ഇതിന്റെ ഭാഗമാണ് അപ്പൊ അവരെ മനസ്സിലാക്കുന്നത് നേരിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് ഇപ്പം നോക്കാൻ പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതേ രീതിയിലാണ് രക്ഷിതന്മാരെ നോക്കുകൊണ്ട് നമ്മൾ അപ്പോഴത്തെ പ്രാർത്ഥിക്കുക ഈ ജീവൻ കിട്ടാനും ഈ ലോകം കിട്ടാനും നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ആവർത്തന പുസ്തകം അദ്ദേഹത്തെ പറയുന്നത് അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്ന ദാസന്മാരെ ഓർക്കണമേ അവരുടെ നിമിത്തം അവരുടെ നിമിത്തം ഈ ജനത്തിന്റെ അനുമതിയും പാവവും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നെ അമ്മി ഏലിശായി കൊടുത്ത പാർട്ടാവർഷി മരിച്ചത് ഉയർത്തപ്പെട്ടവണ്ണമുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് സൃഷ്ടിച്ചു അപ്പൊ അതിലെ പരിശുദ്ധന്മാരെ തീർച്ചയായിട്ടും ദൈവം അവർ വസിക്കുന്നതാണ് അതുകൊണ്ട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പരിശുദ്ധം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത പരിശുദ്ധം അവര് അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവര് അവരുടെ അവരുടെ വിശേഷങ്ങളെ പോലും നമ്മളെ കൊണ്ടാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് രാജാക്കന്മാർ 11:20 വാക്യങ്ങളിൽ ഒരു കഥയുണ്ട് അതായത് മോവാബിയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ഇസ്രായേലിന്റെ മക്കളുമായി കൂട്ടത്തിലാണ് മരിച്ചു മരിച്ചു പോയപ്പോൾ ഏശാദർശി കിടക്കുന്ന കുഴിയിലോട്ട് ഏശാദർശിയുടെ അസ്ഥിയെ തട്ടിയപ്പോ ഇവർ ഉയർത്തരുത് ഇപ്പൊ പശുജന്മാരോടുള്ള ദൈവത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട് കരുതുന്നതാണ് ഇവനെ അവിടെ ഉയർത്തെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പത്രോസും പൗലോസിലേക്ക് പോകുന്ന സമയത്ത് പത്രോസ്
ഇത് മുഴുവൻ അതാണ് പറയുന്നത്.